കാട്ടാമ്പള്ളി കൈരളി ബാറിൽ കീരിയാട് സ്വദേശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതിയെ ബാറിലെത്തിച്ച് തെളിവെടുത്തു. പ്രതി അഴീക്കോട് കപ്പക്കടവ് സ്വദേശി ജിം നിഷാമിനെയാണ് ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മയിൽ ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കാട്ടാമ്പള്ളി കൈരളി ബാറിൽ ഈ മാസം 13-നാണ് ചിറക്കൽ കീരിയാട് സ്വദേശിയായ ടി പി റിയാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കേസിൽ അറസ്റ്റിലായ ജിം നിഷാമിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് മയിൽ ഇൻസ്പെക്ടർ ടി പി സുമേഷ് കൈരളി ബാറിൽ തെളിവെടുപ്പിന് എത്തിച്ചത്. കൊലപാതകം നടന്ന സ്ഥലവും രീതിയും എല്ലാം നിഷാം പോലീസിനോട് വിവരിച്ചു. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കുത്താൻ ഉപയോഗിച്ച കത്തി പിറ്റേ ദിവസം നടന്ന പരിശോധനയിൽ ബാർ പരിസരത്തു നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. നിഷാം മാത്രമാണോ കേസിൽ പ്രതിയാകുക എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ഇൻസ്പെക്ടർ ടി പി സുമേഷ് പറഞ്ഞു. ആയതൊക്കെ അന്ന് തന്നെ സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ എവിഡൻസൊക്കെ ശേഖരിച്ച് വരികയാണ്. കസ്റ്റഡിയിൽ വാങ്ങിയതിനെ ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്ത് അതിനനുസരിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ സ്റ്റേജിലാണ്, ഇപ്പോൾ വെളിപ്പെടുത്താം. നിഷാമും കൊല ചെയ്യപ്പെട്ട റിയാസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ബാറിൽ മദ്യപിക്കുന്നതിനിടെ റിയാസിന് ഒപ്പം എത്തിയവർ പാട്ടുപാടി പുറത്തുപോയി പാടാൻ നിഷാം പറഞ്ഞു. ഇതോടെയാണ് വാക്കേറ്റം തുടങ്ങിയത്. റിയാസിന്റെ സുഹൃത്തുക്കളും നിഷാമും തമ്മിലും തർക്കമുണ്ടായി. തന്റെ സുഹൃത്തുക്കൾ അല്ലാത്തവർ തന്നെ ചോദ്യം ചെയ്തതാണ് നിഷാമിനെ ചൊടിപ്പിച്ചത്. ബാറിൽ നിന്ന് പുറത്തുപോയ നിഷാം അല്പസമയത്തിന് ശേഷം വീണ്ടും എത്തി. ആദ്യം സന്ദീപിനെ അടിച്ചു. ഇത് ചോദ്യം ചെയ്ത് റിയാസ് എത്തിയപ്പോൾ 13 സെന്റിമീറ്ററോളം നീളമുള്ള കത്തി ഉപയോഗിച്ച് റിയാസിന്റെ ഇടതു നെഞ്ചിൽ കുത്തി. ഒറ്റ കുത്തു മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ നിഷാം അവിടെ നിന്നും സ്ഥലം വിടുകയും ചെയ്തു. 4 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ നിഷാം പിടിയിലായപ്പോൾ റിയാസ് എന്റെ സുഹൃത്താണെന്നും കൊല്ലാനായി ചെയ്തതായിരുന്നില്ലെന്നും പറഞ്ഞ് പോലീസിനു മുന്നിൽ കരയുകയായിരുന്നു. മിസ്റ്റർ ഇന്ത്യ വരെ ആയിട്ടുള്ള നിഷാം നേരത്തെ ക്രിമിനൽ കേസുകളിലൊന്നും ഉൾപ്പെട്ടിരുന്നില്ല. 2 ദിവസത്തേക്കാണ് നിഷാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലിന് ശേഷം മറ്റന്നാൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട്ടടക്കം തെളിവെടുപ്പ് നടത്താനുമുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണമാണ് ACP ടി കെ രത്നകുമാറിന്റെയും മയിൽ ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെയും നേതൃത്വത്തിൽ ഈ കേസിൽ നടന്നത്. പൊളിത്താവളങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് നിഷാം കൊല്ലത്തു നിന്നും അഴീക്കോട്ടേക്ക് എത്തിയതും പിടിക്കപ്പെട്ടതും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.